വെൽക്കം ടു കാന്റൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്തുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കൈലി ഹാമിൾട്ടൺ തിയറവുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ ഡിസ്കഷൻ ആണ്. ആർക്കെങ്കിലും സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ 79 94 97 14 19. നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം, വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 2 1 1 2 ആണ് എന്ന് വിചാരിക്കാം. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? എ സ്ക്വയർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? എ ഡോട്ട് എ ആണ്. അപ്പൊ എ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യുമോ? 2 1 1 2 നമ്മൾ ഈ ഒരു മാട്രിസസ് നമ്മൾ എഴുതുന്നു. ദെൻ വീണ്ടും 2 1 1 2 ഈ രണ്ട് മാട്രിസസ് നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 4 4 5 എന്ന് പറയുന്ന ഒരു മാട്രിസസ് നമുക്ക് ഇവിടെ ഫോം ചെയ്യും. ഇനി വേണ്ടത് എന്താണ്? ഐ എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ ഐ എന്ന് പറയുകയാണെങ്കിൽ അത് 2 by n മാട്രിസസ് ആയതുകൊണ്ട് 1 0 0 1 ആയിരിക്കും എന്തിന്റെ വാല്യൂ ആയിട്ട് മാറുക, ഐയുടെ വാല്യൂ ആയിട്ട് മാറുക. അപ്പൊ നമുക്ക് എ സ്ക്വയറും കിട്ടി, ഐ എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ശരിയാണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ കാണാനുള്ള ഫോർമുല എന്താണ്? എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാൻ വേണ്ടിയുള്ള ഫോർമുല. എയുടെ വാല്യൂ അറിയാലോ, ലാംഡ ഐയും വെച്ച് കൊടുക്കുക. അപ്പൊ എന്തായിട്ട് മാറും? 2 - λ ദെൻ 1 1 2 - λ ഈക്വൽ ടു എന്തായിട്ട് മാറാണ് ചെയ്യുക? 0 ആയിട്ട് മാറും. ഇനി നമ്മൾ എന്തിനാണ് ഡിറ്റർമിനന്റ് അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 2 - λ × 2 - λ - 1 × 1 ഈക്വൽ ടു എന്തായിട്ട് മാറാണ് ചെയ്യുക? 0 ആയിട്ട് മാറും. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 4 λ + 3 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ ഫോം ചെയ്യാണ് ചെയ്യാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കുക? എ എന്ന് കൊടുക്കുക, അല്ല എ സ്ക്വയർ കൊടുക്കുക. ഈ ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കുക? എ എന്നും കൊടുക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ള നമ്മുടെ കണ്ടീഷൻ എന്ന കണ്ടീഷൻ ആയിട്ട് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാം? സോറി, നമുക്ക് കിട്ടുക ലാംഡ സ്ക്വയർ മൈനസ് 4 λ + 3 വെച്ചുകൊണ്ട് നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒപ്പം തന്നെ ഈ 3 നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഐ എന്ന് പറയുന്ന മാട്രിസസ് ഉപയോഗിച്ച് കൊണ്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പൊ എ സ്ക്വയർ മൈനസ് 4 λ + 3 ഐ ഈക്വൽ ടു എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 0 ആയിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ എ സ്ക്വയർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, 5 4 4 5 ആണ് എന്ന് കിട്ടിയിട്ട് മൈനസ് 4. ലാംഡ എന്ന് പറയുകയാണെങ്കിൽ അത് 2 1 1 2 ആണ് എന്നുള്ളത് അറിയാം. പ്ലസ് 3 × 1 0 0 1 ആണ് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ 4 കൊണ്ട് ഈ മാട്രിസസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഇതിനും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയായിട്ട് മാറും? 5 4 4 5 ആയിട്ട് മാറുന്നു. മൈനസ് ഇവിടെ 8 4 4 8 എന്നായിട്ട് മാറുന്നു. പ്ലസ് 3 0 0 3 എന്ന് പറയുന്ന ലെവലിലേക്കും നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 - 8 + 3 4 - 4 + 0 0 പിന്നിവിടെ താഴെ 4 - 4 + 0 5 - 8 + 3 എന്ന് പറയുന്ന മാട്രിക്സസ് ഇവിടെ ഫോം ചെയ്യും. ഇനി നോക്കുക, ഇത് നോക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്തായാലും മാറാണ് ചെയ്യേണ്ടത്. 0 0 0 0 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് വരും, വിച്ച് ഈക്വൽ ടു 0. ഹെൻസ്
the matrix is A satisfy the characteristic equation which verify Cayley-Hamilton theorem. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? Cayley-Hamilton theorem നമുക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി, വെരിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതേ സ്റ്റൈലില് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 8 പ്രോബ്ലംസും സോൾവ് ചെയ്യാം. അപ്പൊ അതിന്റെ ഹിന്റുകളും കാര്യങ്ങളും അടുത്ത വീഡിയോയില് നമ്മൾ ചെയ്ത് പറയുന്നതായിരിക്കും. ഇനി ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതേ ഫോർമാറ്റിൽ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് നിങ്ങൾ ഇതേപോലെ ചെയ്യാം. ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടുന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് മെട്രിസസ് എ നോക്കുക. അപ്പൊ അത് ലാംഡ സ്ക്വയർ മൈനസ് എ പ്ലസ് ഡി ഇൻറ്റു ലാംഡ പ്ലസ് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. ഇനി നമ്മൾ എന്ത് വേണം, ഐ ഉണ്ടാവണം, എ വേണം, എ സ്ക്വയർ വേണം അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ സ്ഥാനത്ത് എ സ്ക്വയർ മൈനസ് എ പ്ലസ് ഡി ഇൻറ്റു ലാം എ പ്ലസ് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു സീറോ എന്നാക്കി ഇതിനെ മാറ്റുക. ഇനി ഇവിടെ എന്ത് ചെയ്യാം, എ സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കുക, ഇവിടെ എയുടെ വാല്യൂ കൊടുക്കുക, ഇവിടെ സോറി ഇവിടെ ഒരു ഐയും കൂടി ഉണ്ട്, ഐന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സീറോ ആയിട്ട് മാറും. ഹെൻസ് മെട്രിസസ് എ സാറ്റിസ്ഫൈ ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതേ പ്രകാരം തന്നെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, മൂന്നാമത്തെ പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് 3λ പ്ലസ് 8 ഈക്വൽ ടു സീറോ. ലാംഡയ്ക്ക് പകരം എ സ്ക്വയർ മൈനസ് 3a പ്ലസ് 8i ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് അവിടെ ഫോം ചെയ്യും. ഫോം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സെറ്റ് അപ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ റിസൾട്ടും എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. സീറോ ആയിട്ട് മാറുകയാണെങ്കിൽ ആ ഇക്വേഷൻ എന്താണ്, കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് പറ്റാണ് ചെയ്യുന്നത്. ഇനി ഇനി ഇതുവരെ നാലാമത്തെ പ്രോബ്ലം നോക്കാം. നാലാമത്തെ പ്രോബ്ലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് 5λ സ്ക്വയർ പ്ലസ് 4λ ഈക്വൽ ടു സീറോ ആണ്. കൺവേർട്ട് ചെയ്യാം. അപ്പൊ എ ക്യൂബ് മൈനസ് 5a² പ്ലസ് 4λ ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സീറോ ആയിട്ട് ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എ കാണുക, എ സ്ക്വയർ കാണുക, എ ക്യൂബ് കാണുക, എന്നിട്ട് അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയും റിസൾട്ട് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സീറോ ആയിട്ട് മാറും. സിമിലർലി അഞ്ചാമത്തെ പ്രോബ്ലം നോക്കുക. അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ വരുമ്പോൾ ലാംഡ ക്യൂബ് മൈനസ് 4λ സ്ക്വയർ മൈനസ് 25λ പ്ലസ് 28 ഈക്വൽ ടു സീറോ എന്നുള്ള സംഗതി വരും. ദൻ ഇതിന് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മാറും, എ ക്യൂബ് മൈനസ് 4a² മൈനസ് 25a പ്ലസ് 28i ഈക്വൽ ടു എന്തായിട്ട് മാറുന്നു, സീറോ ആയിട്ട് മാറും. അപ്പൊ മെട്രിസസ് എ എടുക്കുക, അതിന്റെ സ്ക്വയർ കാണുക, എ ക്യൂബ് കാണുക, ഐ കാണുക, എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ റിസൾട്ട് നമുക്ക് അത് തന്നെയാണ് വരിക, സീറോ തന്നെയാണ് അഞ്ചാമത്തെ ഇക്വേഷനിലും വരിക. ഇനി ഇതുപോലെ തന്നെ ആറാമത്തെ പ്രോബ്ലം നോക്കാം. ആറാമത്തെ പ്രോബ്ലത്തിന്റെ കേസിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ ക്യൂബ് മൈനസ് 6λ സ്ക്വയർ പ്ലസ് 9λ മൈനസ് 4 ഈക്വൽ ടു എന്തായിട്ട് മാറുന്നു, സീറോ ആയിട്ട് മാറും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ എ ക്യൂബ് മൈനസ് 6a² പ്ലസ് 9a മൈനസ് 4i ഈക്വൽ ടു സീറോ. a² എ ക്യൂബ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ഈ കേസിലും റിസൾട്ട് എത്ര തന്നെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സീറോ ആയിട്ട് കിട്ടുകയാണ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത കഴിയും ആറ്. ഇനി ഏഴാമത്തെ പ്രോബ്ലം നമുക്ക് ഇതേപോലെ തന്നെ നോക്കാം. ഏഴാമത്തെ പ്രോബ്ലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് 3λ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് 9 ഈക്വൽ ടു സീറോ. അപ്പൊ ഇത് എ ക്യൂബ് മൈനസ് 3a² മൈനസ് എ പ്ലസ്
ഈക്വൽ ടു എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സീറോ ആയിട്ട് മാറും. എ സ്ക്വയർ എ ക്യൂബ് എല്ലാം കൊടുക്കുക, ഇവിടെയും റിസൾട്ട് എന്ത് വരും, സീറോ ആണ് വരിക. എട്ടാമത്തെ കേസിലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് 4 λ² പ്ലസ് ലാംഡ പ്ലസ് 8 ഈക്വൽ ടു സീറോ. അപ്പൊ ഇത് എ ക്യൂബ് മൈനസ് 4a² പ്ലസ് എ പ്ലസ് 8 ഐ ഈക്വൽ ടു സീറോ. നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജർ എന്തായിട്ട് മാറുന്നു, വാല്യൂ ഇവിടെയും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സീറോ ആയിട്ട് മാറുകയാണ്. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുക. ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ നാളെ കാലത്തേക്ക് മുമ്പായിട്ട് 8 പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ടെലഗ്രാം ചാനലിലേക്ക് ഇൻബോക്സിലേക്ക് അപ്ലോഡ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.